ിൽ നിന്നുള്ള സഞ്ചാരികളുമായി ആദ്യ വിമാനം ഈ മാസം അവസാനത്തോടെ സാധാരണ വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി യു എയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര കരാറിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ് ഇസ്രയേലിൽ നിന്നുള്ള സഞ്ചാരികളുമായി ആദ്യ വിമാനം ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങി ഫ്ളൈ ദുബൈ എട്ട് ഒന്ന് ഒൻപത് നാല് എന്ന വിമാനത്തിലാണ് ആദ്യ സംഘം ടെലാദ്വീപിലെ ബെൻകുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സഞ്ചാരികൾക്കായി ഒരുക്കിയ ഈ വിമാന സർവീസിനെ വാണിജ്യ ചാർട്ടർ ഫ്ലൈറ്റ് എന്നാണ് അധികൃതർ വിശേഷിപ്പിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സാധാരണ വാണിജ്യ വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് സാധാരണ വിമാന സർവീസുകൾ നീളുന്നത് അതേസമയം സമീപകാലത്ത് സർക്കാർ പ്രതിനിധികളെയും ബിസിനസ് പ്രമുഖന്മാരെയും വഹിച്ചുകൊണ്ട് നിരവധി വിമാന സർവീസുകളാണ് ഇരു രാജ്യങ്ങളിലേക്കുമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇസ്രയേലും യുഎഇയും സമാധാന കരാറിൽ ഒപ്പുവെച്ചത് അതിനു പിന്നാലെ ഒട്ടേറെ വാണിജ്യ വ്യവസായ കരാറുകളിലും ഇരു ഒപ്പുവെച്ചു കപ്പൽ ആരംഭിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഇരുരാജ്യങ്ങളിലും ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു ഐ ടു ദ വേൾഡ്